ഈ എറണാകുളത്തെ വിശ്വാസികളെ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കുകയാണ് മാർ ബോസ്കോ. അങ്ങനെ ഒരുപറ്റം പാവം വിശ്വാസികൾ ഈ വിമതരുടെ തട്ടിപ്പിൽ പെട്ടുപോയിരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പറ്റിക്കാൻ സാധിക്കുന്നത് ആ ജനങ്ങളാണ് ഇപ്പോൾ കേരളീയർ. എല്ലാ തട്ടിപ്പിലും പെടും ഈ ജനുസിൽ പെടുന്നവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന വിശ്വാസികൾ. ഇപ്പോൾ വിരമിച്ച മാർ ബോസ്കോ കൊണ്ടുവന്ന മറ്റൊരു തട്ടിപ്പ് നാടകത്തിൽ മയങ്ങി അങ്ങനെ നിൽക്കുകയാണ് ഈ വിശ്വാസികൾ. എറണാകുളത്ത് നിന്നും ഒളിച്ചുപോയി സഭ ആസ്ഥാനത്ത് താമസിച്ചു ഇപ്പോൾ അരമനയിൽ വീണ്ടും പൊങ്ങിയിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ഒരു വലിയ ഭീരു തന്നെയാണ്. സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായ നമ്മുടെ പൂർവികർ ഇതെല്ലാം കണ്ട് വേദനിക്കുന്നുണ്ടാകും. ഒരിക്കലും ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസലിക്കയിൽ അർപ്പിക്കാത്ത ബോസ്കോയും അതിരൂപതയിൽ ഇതുവരെയും കുർബാന അർപ്പിക്കാത്ത സഭാ തലവൻ മാർ തട്ടിലും കൂടി സഭയെയും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയും നശിപ്പിക്കുകയല്ലേ. ഒരിക്കലും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പരസ്യ നിലപാടെടുക്കാത്ത ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി വികാരി ജനറൽ ആയാൽ ഉടൻ തന്നെ ഏകീകൃത കുർബാന നടപ്പാക്കും, വിമതരെ സസ്പെൻഡ് ചെയ്യും, അതിരൂപത അഴിച്ചു പണിയും, സ്വർഗരാജ്യം കൊണ്ടുവരും. ഇതൊക്കെയാണ് പാവം വിശ്വാസികൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത്. ആകെ വിശ്വസിക്കാവുന്നത് സൈമൺ പള്ളിപ്പേട്ട അച്ഛൻ മാത്രം. സഭയുടെ കൂടെ തുടക്കം മുതൽ പരസ്യ നിലപാടെടുത്ത് നിൽക്കുന്നത് സൈമൺ പള്ളിപ്പേട്ട അച്ഛൻ മാത്രം. വിശ്വാസികൾ സീറോ മലബാർ ക്യൂരിയയുടെയും കാവിൽപുരയിടം തുരുത്തിപ്പള്ളി ടീമുകളുടെ ഒത്തുകളിയുമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ഇവർ മനസ്സിലാക്കാൻ വൈകും. ഒരാഴ്ച കഴിയുമ്പോൾ അയ്യോ ഞങ്ങളെ പറ്റിച്ചേ എന്ന് വിശ്വാസികൾ മോങ്ങും. ദുർബലരായ സഭാ നേതൃത്വം മാറാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒന്നും നടക്കില്ല. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഓ മൈ ഗോഡ്! ഇങ്ങനെയും കുറെ വിഡ്ഢികളുണ്ടോ? സഭാസ്നേഹം പറയുന്ന വിശ്വാസികൾ തമ്മിൽ എന്നും അടിപിടി, വഴക്ക്, ഈഗോ, കുതികാൽവെട്ട്, തമ്മിൽ തമ്മിൽ സ്നേഹമില്ല. ചില വൈദികർ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങി വരുന്നവരാണ് സഭാസ്നേഹികൾ.